Pink Police Udyogastha Kutiye Parasya Vicharana Cheytha Kesil Kutike Manasika Aghatham Undayi Ennu Kodathi Kutike Nashtaparihaaram Nalkunnathum Alochikkavunnathanennu Kodathi SCST Act Prakaram Case Edukkamayirunnuvennum Kodathi Chodichu Pink Police Udyogastha Kodathil Map Apeksha Nalki Kutiyodum Mathapithakkalodum Kshama Chodikkunnathayi Police Udyogastha Arichu Ivarukkalumayi Sali Muhammad Chernundu Sali ee oru Vishayathil Kodathi Innu Nadathiya Nirikshanangal Endokkeyanu സൗമ്യ, അതായത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി സർക്കാരിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ റിപ്പോർട്ട് ഇന്ന് മുദ്രവെച്ച കവറൻ കോടതിയിൽ സർക്കാർ നൽകി. തുടർന്നാണ് സംഭവത്തിൽ ആരോപണ വിധേയയായ പോലീസ് ഉദ്യോഗസ്ഥ മാപ്പപേക്ഷ കോടതിയിൽ നൽകിയത്. പെൺകുട്ടിയോടും മാതാപിതാക്കളോടും ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ അപേക്ഷ മാപ്പപേക്ഷയിലുണ്ട്. തനിക്ക് മൂന്ന് മക്കളുണ്ടെന്നും അത് അത്തരമൊരു സംഭവം ഉണ്ടായ സാഹചര്യമൊക്കെ വിശദീകരിക്കുന്നതാണ് മാപ്പപേക്ഷ. ഏതായാലും മാപ്പപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷെ കോടതി ചെയ്തത് ഈ മാപ്പപേക്ഷയിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പറയാൻ എന്ന് അറിയിക്കാൻ ഈ കുട്ടിയോടും മാതാപിതാക്കളോടും കോടതി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത മാസം ഈ മാസം 15-ന് ഇത് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു. അപ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയത് ഈ സംഭവത്തെ തുടർന്ന് കുട്ടിക്ക് മാനസികമായ ഒരു ആഘാതമുണ്ടായി എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പരിശോധിച്ച മാനസികാരോഗ്യ വിദഗ്ധയോട് അടുത്ത ദിവസം ഈ കേസ് എടുക്കുമ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി മാത്രം ഹാജരായാൽ മതി, വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായി എന്താണ് അതിന്റെ ഒരു അഭിപ്രായം അറിയിക്കാൻ ഈ മാനസികാരോഗ്യ വിദഗ്ധയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിനോട് ചോദിച്ചത് ഈ കുട്ടിക്ക് അനുകൂലമായി എന്ത് പോസിറ്റീവായി ചെയ്യാൻ കഴിയും എന്ന് സർക്കാരും പറയണം. കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ആലോചിക്കാവുന്ന ഒരു കാര്യമല്ലേ എന്നാണ് കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ സർക്കാരുമായി ആലോചിച്ച് അറിയിക്കാം എന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷെ കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചത് പോലീസുകാരിയുടെ പെരുമാറ്റം കൊണ്ടല്ല, ജനക്കൂട്ടത്തെ കൊണ്ടാണ് കണ്ടാണ് കുട്ടി കരഞ്ഞത് എന്ന് ചില പരാമർശങ്ങൾ റിപ്പോർട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാനാവില്ല, അത് വസ്തുതാവിരുദ്ധമാണെന്ന് ഒക്കെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തി. പക്ഷെ പൊതുവിൽ കോടതി ഈ മാപ്പപേക്ഷയൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൻ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടികളിലേക്ക് കോടതി കടക്കും.